കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ആരാധനാലയങ്ങളുടെ ഭാഗമായുള്ള കുരിശ് പള്ളികളുടെ നേരെ ആക്രമണങ്ങൾ പെരുകുകയാണ്. ഇതിൽ ഏറ്റവും പുതിയ സംഭവമാണ് കണ്ണൂർ ജില്ലയിലെ ഇടൂരിൽ നടന്നത്. ഇവിടെയുള്ള അൽഫോൻസ് ഭവൻ ആശ്രമത്തിൻ്റെ കീഴിലുള്ള നിത്യസഹായ മാതാവിൻ്റെ കുരിശ് പള്ളിക്ക് നേരെയാണ് ഈ കഴിഞ്ഞ ദിവസം അക്രമം നടന്നത്. പഴയ സാധനങ്ങൾ ശേഖരിക്കാനെത്തിയ മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കുരിശുപള്ളിക്ക് സമീപത്തെ കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലാണ് സംശയകരമായ സാഹചര്യത്തിൽ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന വ്യക്തി കടന്നു പോകുന്നതായി കാണുന്നത്. പാൻസും ഷർട്ടും ധരിച്ച ഒരാൾ തോളിൽ വലിയ പ്ലാസ്റ്റിക് ചാക്കും തൂക്കി കടന്നു പോകുന്നതും അല്പസമയത്തിന് ശേഷം കുരിശുപള്ളിക്ക് സമീപത്തു നിന്നും ശബ്ദം കേൾക്കുന്നതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൻ്റെ ഏറ്റവും വിശദമായ വിവരങ്ങൾ അൽഫോൻസ് ഭവൻ സുപ്പീരിയർ ഫാദർ റോയി കണ്ടത്തിൽ പറമ്പിൽ സൺഡേ ഷാലോമിനോട് പറഞ്ഞു. ഞാൻ എടൂർ അൽഫോൻസ് ഭവൻ ആശ്രമത്തിൻ്റെ സുപ്പീരിയറാണ്. സെമിനാരിയും ആശ്രമം കൂടിയാണ് എടൂര് അൽഫോൻസ് ഭവൻ. റിഡംട്രിസ്റ്റ് വൈദികരെ സംബന്ധിച്ചിടത്തോളം നിത്യസഹായ മാതാവിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ദൗത്യങ്ങളിലൊന്നാണ്. അപ്പോൾ റിഡംട്രിസ്റ്റ് സഭയുടെ സെമിനാരിയായ അൽഫോൻസ് ഭവനിലെ ഗ്രോട്ടോയിൽ ഈ കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ദിവസം ആരോ ഒരാൾ വന്ന് കല്ലെറിയുകയും അതിൻ്റെ ഗ്ലാസ്സുകളെല്ലാം തകർക്കുകയും ചെയ്തു. ഞങ്ങൾ പരാതി നൽകി, അത് പോലീസ് കാര്യമായിട്ട് അതേക്കുറിച്ച് അന്വേഷിച്ചു. അന്വേഷണത്തിൽ കണ്ടെത്തിയ ഇതാണ്. ഇവിടെ അടുത്തുള്ള ഇവിടെ നടന്നു പോയ ഒരു മനുഷ്യൻ, ഒരു ബംഗാളിയാണ്. അദ്ദേഹം ഇവിടെ അടുത്തുള്ള കടകളിൽ പോയി അവിടെ പോയി സാധനങ്ങൾ ചോദിച്ചു, അത് കൊടുക്കാത്തത് കൊണ്ട് അവിടെ കല്ലെറിയുകയും ആ ഭാഗത്തുള്ള വീട്ടിലും അവിടെയൊക്കെ ആയിട്ട് കല്ലെറിയുകയും പിന്നെ നടന്നു വരികയും ഈ ഭാഗത്ത് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഗ്രോട്ടോയിൽ കല്ലെറിയുകയും ചെയ്തു. അങ്ങനെയാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ദാരുണമായൊരു സംഭവം നടന്നു. ഇവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ളവരെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒത്തിരിയേറെ ആളുകൾക്ക് ഒത്തിരിയേറെ വിഷമമുണ്ടായി. ഒത്തിരി പേർ ഇവിടെ വരികയും അവരുടെ വിഷമാവസ്ഥകളൊക്കെ ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. 30 വർഷമായിട്ട് ഞങ്ങളുടെ ഭവനം, സന്യാസ ഭവനം ഇവിടെ തുടങ്ങിയിട്ട് സെമിനാരിയും കൂടിയാണ്. ഞങ്ങളുടെ ഈ ലക്ഷ്യം ഈ നിത്യസഹായ മാതാവിനെ പ്രചരിപ്പിക്കുക, അത് ഞങ്ങളുടെ ദൗത്യങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആശ്രമങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം നിത്യസഹായ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. അവിടെ ശനിയാഴ്ചകളിൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേനകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഉള്ളതാണ്. നിത്യസഹായ മാതാവിൻ്റെ നൊവേനകൾ തുടങ്ങിയത് റിഡംട്രിസ്റ്റ് വൈദികരാണ്. കേരളത്തിലെ ആദ്യത്തെ റിഡംട്രിസ്റ്റ് വൈദികനായിരുന്നു കാലം ചെയ്ത കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവ്. അവർക്ക് പിതാവൊക്കെ ഒത്തിരി വേണ്ടി അതിനുവേണ്ടി പരിശ്രമിച്ചതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ നൊവേനകൾ പ്രചരിപ്പിക്കുന്നതിനും നിത്യസഹായ മാധവനെ പ്രചരിപ്പിക്കുന്നതിനും പിന്നെ റിഡംട്രിസ്റ്റ് വൈദികരെ ധ്യാനിപ്പിക്കുന്നവരാണ്. ഇടവക ധ്യാനങ്ങൾ സിസ്റ്റേഴ്സിനും വൈദികർക്കും ബിഷപ്പ്മാർക്കും ഉള്ള ധ്യാനങ്ങളൊക്കെ നടത്തുന്നവരാണ്. അപ്പോൾ അങ്ങനെ ധ്യാനങ്ങളിലൂടെയും ഒത്തിരി നിത്യസഹായ മാധവനെ പ്രചരിപ്പിച്ചിട്ടുള്ളവരാണ്. ഏതായാലും ഇതിൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സഹകരിച്ച് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യും.